ഒരു ഇടവേളയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ഈ മാസം 10-ന് തുടങ്ങുകയാണ്. ഇപ്പോഴും കേസുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. മലയാള സിനിമയിൽ വലിയ ഞെട്ടലിന് വഴിവെച്ച സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. നടൻ ദിലീപിന്റെ അറസ്റ്റോടെയാണ് കേസിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. മലയാള സിനിമയിൽ ദിലീപ് ശക്തനായ സാന്നിധ്യമായി നിൽക്കുന്നതിനിടയിലാണ് കേസും അറസ്റ്റുമെല്ലാം നടന്നത്. നടനെ തുടക്കം മുതൽ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു സിനിമയിലെ പകുതിയിലധികം താരങ്ങളും സ്വീകരിച്ചത്. ഇപ്പോഴുതാ ദിലീപിനെ തുണച്ച് മറ്റൊരു താരം പ്രതികരിക്കുകയാണ്. നടൻ റിയാസ് ഖാനാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഒരു ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ദിലീപുമായി തനിക്ക് വളരെ വലിയ സൗഹൃദമാണെന്നും ദിലീപ് അത് ചെയ്യില്ലെന്നും റിയാസ് ഖാൻ പറയുന്നു. ദിലീപിന്റേത് ആത്മാർത്ഥമായ സ്നേഹമാണ്, അത് സൗഹൃദമായിട്ട് എങ്ങനെ പറയുമെന്ന് അറിയില്ല. പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ദിലീപ് എന്താണെന്ന് എനിക്ക് മനസ്സുകൊണ്ട് അറിയാം. എന്റെ മൂഡ് മാറിയാലും എന്റെ പ്രവൃത്തികളിലും പെരുമാറ്റത്തിലും എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ തന്നെ പുള്ളിക്ക് മനസ്സിലാകും. അത്രയും ഞങ്ങൾക്ക് പരസ്പരം അറിയാം. ദിലീപേട്ടന്റെ പടത്തിൽ ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചെറിയ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും ആയിരിക്കും, എങ്കിലും പുള്ളിയുടെ പടത്തിൽ ചെറിയ റോളാണെങ്കിലും ഞാൻ വന്ന് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഇഷ്ടമാണ് ചെറുതാണെങ്കിലും എന്റെ ഒരു പങ്കാളിത്തം വേണമെന്നത്. ഒരു ഷോട്ടിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ദിലീപ് തികച്ചും നിരുപദ്രവകാരിയായ വ്യക്തിയാണ്. വളരെ സ്നേഹിക്കുന്ന മനസ്സാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ഉണ്ടാവില്ലെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്നും റിയാസ് ഖാൻ പറഞ്ഞു. മുതിർന്ന താരം നടൻ മധു അടക്കമുള്ളവരാണ് ദിലീപിന് നേരത്തെ പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയവർ. തങ്ങൾക്കറിയുന്ന ദിലീപ് അത്തരം ഒരു കാര്യം ചെയ്യില്ലെന്നാണ് പലരും പ്രതികരിച്ചത്. നടൻ ശങ്കർ, ഗീതാ വിജയൻ, കൊല്ലം തുളസി, സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ നടനൊപ്പം എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കേസിൽ തുടർ വിചാരണയിൽ വീണ്ടും ദിലീപ് കോടതി കയറിയിരിക്കുകയാണ്. കേസിൽ ഈ മാസം 10-നാണ് വിചാരണ തുടങ്ങുന്നത്. തുടരന്വേഷണ കുറ്റപത്രം തള്ളണമെന്നാവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. ദിലീപിനും സുഹൃത്തും വ്യവസായിയുമായ ശരത്തിനുമെതിരെയുള്ള അധിക കുറ്റപത്രം നിലനിൽക്കുമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായ ദിലീപിനെയും ശരത്തിനെയും കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയും വിചാരണ നടപടികൾ 10-ന് ആരംഭിക്കുമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അധിക കുറ്റപത്രത്തിൽ തെളിവ് നശിപ്പിച്ചതടക്കമുള്ള കുറ്റങ്ങളാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. തെളിവ് മറച്ചതിനുള്ള കുറ്റമാണ് ശരത്തിന്മേലുള്ളത്. കേസിൽ ആദ്യഘട്ടത്തിൽ 39 സാക്ഷികളെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. ഇതിൽ ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരും ഉൾപ്പെടുന്നു. എന്നാൽ 36 പേരെ വിസ്തരിക്കാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഇവർക്ക് കോടതി സമൻസ് അയക്കുകയും ചെയ്തു. മഞ്ജു വാര്യർ ഉൾപ്പെടെ മറ്റു 3 പേരെ വിസ്തരിക്കേണ്ട കാര്യത്തിൽ പിന്നീട് തീരുമാനം കൈക്കൊള്ളും. You're watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.